ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നൽകി വരുന്ന റിവിഷൻ സീരീസ് ആണ് എൽ ഡി സി പവർ റിവിഷൻ. ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 2020 മുതൽ 2024 വരെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ഏകദേശം 50 ചോദ്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും, അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഡിസ്കസ് ചെയ്യും. പിന്നെ ഇത് പവർ റിവിഷൻ സീരീസ് ആണ്. ഇവിടെ കൃത്യമായി നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഒരു തവണയെങ്കിലും പഠിച്ചെങ്കിൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒരു റിവിഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഈ സെഷൻ ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ പവർ റിവിഷൻ സീരീസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം അസിസ്റ്റന്റ് കമ്പൈലർ 2024 മെയിൽ നടന്ന പരീക്ഷയുടെ ചോദ്യമാണ്. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെയും വ്യക്തികളെയുമാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി തോമസ് പെയ്ൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ വിതരണം ചെയ്തു എന്ന് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിച്ചിട്ടുള്ള തോമസ് പെയ്ൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വോൾട്ടയർ. അറിയാം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളിവർ. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ് ട്രോട്സ്കി. റഷ്യൻ വിപ്ലവത്തിൽ കെറൻസ്കി ഉണ്ട്, ട്രോട്സ്കി ഉണ്ട്, അതുപോലെ തന്നെ ലെനിൻ ഉണ്ട്. അതൊക്കെ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാക്കളാണ്. പക്ഷെ ഇവിടെ ഉള്ളതിൽ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇനി തെറ്റിക്കേ ചെയ്യരുത്. തോമസ് പെയ്ൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശരി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാറ്റ്സൺ മുന്നോട്ട് വച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് വിപ്ലവം ആദ്യഘട്ടത്തിൽ നടത്തിയത് സൺ യാറ്റ്സൺ എന്ന നേതാവാണ്. സൺ യാറ്റ്സൺ മുന്നോട്ട് വച്ച 3 ഒരു കാരണവശാലും മറന്നുപോരുത്, ശ്രദ്ധിച്ചോളുക. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ദേശീയത ആണ്. രണ്ടാമത്തെ ആശയം ജനാധിപത്യമാണ്. മൂന്നാമത്തെ ആശയം സോഷ്യലിസം. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കും, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വച്ച വിപ്ലവ നേതാവ് ആരാണ്? സൺ യാറ്റ്സൺ ആണ്. സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ വിപ്ലവം നടക്കുന്നത് 1911 ചൈനയിലാണ് സൺ യാറ്റ്സൺ നേതൃത്വം കൊടുത്തത്. അതിൽ ദേശീയത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മഞ്ചു രാജവംശത്തിന്റെ ഭരണം അവസാനിപ്പിക്കുക, വിദേശ ശക്തികളുടെ ആധിപത്യം അവസാനിപ്പിക്കുക, അതാണ് ദേശീയത. ഓക്കെ, മഞ്ചു രാജവംശത്തിന്റെ ഭരണം അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ വിദേശീയരുടെ ആധിപത്യം അവസാനിപ്പിക്കുക. ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നാണ്. സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂലധനം നിയന്ത്രിക്കുകയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും വേണം എന്നതാണ്. അപ്പൊ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, ആരാണ് വ്യക്തി? സൺ യാറ്റ്സൺ. അപ്പൊ സൺ യാറ്റ്സൺ മുന്നോട്ട് വച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ്. മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, ശരിയാണ്. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എല്ലാം ശരിയാണ് എന്നാണ്, തെറ്റിക്കരുതേ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. ബോസ്റ്റൺ ടീ പാർട്ടി 1773. പാരീസ് ഉടമ്പടി 1783. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774. തെറ്റിക്കരുത്. അപ്പോൾ ഈ ചോദ്യം പഠിക്കുമ്പോൾ ഈ വർഷങ്ങളും നിങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്ന വർഷം ഏത് വർഷം? 1776 ജൂലൈ 4. ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചോളേ. 1776 ജൂലൈ 4. ബോസ്റ്റൺ ടീ പാർട്ടി 1773. പാരീസ് ഉടമ്പടി 1783. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം 1774. രണ്ടാമത്തെ കോണ്ടിനെന്റ് ആണെങ്കിൽ 1775. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഇതിൽ ഏറ്റവും ഉറപ്പുള്ള ബേസ് ആയിട്ടുള്ള ചോദ്യം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി 1773. അപ്പം അതാണ് ഇവിടെ ആദ്യം കിടക്കുന്നതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാണ് ആദ്യം വരേണ്ടത്. ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇതിൽ രണ്ട് ആദ്യം വന്നിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, സി ആണ്. അപ്പൊ 2, അത് കഴിഞ്ഞ് 4,
കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതിനുശേഷം 1 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതിനുശേഷം 3 പാരീസ് ഉടമ്പടി. വർഷങ്ങൾ മാറിപ്പോകല്ലേ, ഇനി ഉറപ്പായിട്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇത് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഓക്കെ, നാലാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ലോങ് മാർച്ച്, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോളുക, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. ലോങ് മാർച്ച് ചൈനയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാവോ സേത്തുങ് എന്ന നേതാവ് 1934 ലോങ് മാർച്ച് നയിച്ചത്. ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്ന വർഷം 1911. മഹത്തായ സാംസ്കാരിക വിപ്ലവം, അത് ചൈനയിലാണ്, 1966 ഇടയിൽ നടന്നതാണ് ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം. ജപ്പാന്റെ ചൈന ആക്രമണം 1937 മുതൽ 1945 വരെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഒരു വർഷം കൂടെ പഠിപ്പിക്കട്ടെ, ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. അപ്പോ കൃത്യമായ ഓർഡറിൽ നമുക്കൊന്നുകൂടി പഠിക്കാം. ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ബോക്സർ കലാപമാണ്. 1900-1901 ബോക്സർ കലാപം ചൈനയിൽ നടന്നു. 1911 സൺയാട്സന്റെ വിപ്ലവം നടന്നു. 1934 ലോങ് മാർച്ച് മാവോ സേത്തുങ്ങിന്റെ. 1937 മുതൽ 45 വരെ ചൈന ജപ്പാൻ യുദ്ധം. 1949 ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം വരേണ്ടത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ് 1911, അതിനുശേഷം ലോങ് മാർച്ച് 1934, അതിനുശേഷം ജപ്പാന്റെ ചൈന ആക്രമണം, അതിനുശേഷം മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഓപ്ഷൻ ഡി ആണ്. ഈ വർഷങ്ങളെല്ലാം നല്ലതായി പഠിച്ചിട്ട് പോണേ. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇത് വളരെ കൃത്യമായി ഇത് പഠിച്ചുകൊണ്ട് പോവുക. റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്, കൃത്യമായി ഫ്രഞ്ച് വിപ്ലവം പഠിച്ചവർക്കറിയാം, ജാക്കോബിയൻ ക്ലബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോബസ്പിയർ ജാക്കോബിൻ ക്ലബുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. ഏപ്രിൽ തീസിസ് അവതരിപ്പിച്ചത് ലെനിൻ ആണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ തീസിസ് അവതരിപ്പിച്ചത് ലെനിൻ ആണ്. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്ന് കൊടുത്തിരിക്കുന്നു, തെറ്റാണ്. സ്പിരിറ്റ് ഓഫ് ലോ മോണ്ടസ്ക്യൂവിന്റെ പുസ്തകമാണ്, ഇത് വോൾട്ടയർ തെറ്റാണ്. അപ്പൊ 3 തെറ്റാണ്. ലോങ് മാർച്ച് മാവോ സേത്തുങ് 1934 തെറ്റിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം പഠിച്ചോളുക. ശരി, അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. വളരെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോവുക. 1793 മുതൽ 1794 വരെ ഫ്രാൻസിലെ രക്തരൂക്ഷിതമായ ഒരു കാലഘട്ടമാണ് റെയിൻ ഓഫ് ടെറർ, എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ശരിയാണ്. അപ്പൊ റെയിൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പഠിച്ചോളുക. രക്തരൂക്ഷിതമായ ഞായറാഴ്ച 1905 അമേരിക്കൻ വിപ്ലവം അല്ല, റഷ്യൻ വിപ്ലവം. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രസ്താവന തെറ്റ്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. വളരെ ശരിയാണ്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടുവെന്ന് കൊടുത്തിരിക്കുന്നു. ചൈനയിലെ വിപ്ലവം ആരംഭിക്കുന്ന 1911 ദേശീയ വിപ്ലവം ആരംഭിക്കുന്നത് 1911 സണ്യാസന്റെ നേതൃത്വത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതില് 2, 4 തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് 7. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടത്തും ചങ്ങലയിലാണെന്ന്. ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ജീൻ ജാക്വസ് റൂസോ. റൂസോയാണ് പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇനിയുള്ള പരീക്ഷകളിൽ ഈ ചോദ്യം പ്രതീക്ഷിക്കാം. LSGS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 8-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 ആണ്. കൃത്യമായി പഠിച്ചോളുക. റഷ്യൻ വിപ്ലവത്തിൽ 2 പാർട്ടികളാണ്. 1-ാമത്തെ പാർട്ടിയുടെ പേര്
ബോൾഷെവിക് പാർട്ടി. രണ്ടാമത്തെ പാർട്ടിയുടെ പേര് മെൻഷെവിക് പാർട്ടി. ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ആരെന്നും കൂടെ ചോദിക്കും. ലെനിൻ എന്ന നേതാവും ബോൾഷെവിക് നേതാവാണ്. ഒരു നേതാവിനെ കൂടി പഠിച്ചിട്ട് പോവുക, ട്രോട്സ്കി എന്ന നേതാവും ബോൾഷെവിക് പാർട്ടിയുടെ അംഗമായിരുന്നു. അപ്പൊ ലെനിനും ട്രോട്സ്കിയും മെൻഷെവിക്കിന്റെ നേതാവ്. മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് കെരൻസ്കി എന്ന നേതാവാണ്. തെറ്റിക്കരുതേ, കെരൻസ്കി. ചിലപ്പോൾ നേതാക്കളെയും പാർട്ടി ആയിരിക്കും മാച്ച് ചെയ്യാൻ ചോദിക്കുന്നത്. കുമിന്താങ് പാർട്ടി ചൈനയിലെ പാർട്ടിയാണ്, അപ്പൊ ഇതിനകത്ത് വരില്ല, ഉൾപ്പെടില്ല. ഓക്കെ. ഫലാങ് പാർട്ടി തായ്ലൻഡിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇനി കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകർ ആരെന്ന് ചോദിക്കും. തെറ്റിക്കരുതേ, ഇമ്പോർട്ടന്റ്. കുമിന്താങ് പാർട്ടി സ്ഥാപിച്ചത് സൺ യാത് സൺ ആണ്. കുമിന്താങ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സൺ യാത് സൺ. കുമിന്താങ് പാർട്ടി സ്ഥാപിച്ചത്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഒന്നും മൂന്നും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരി, ഒമ്പതാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? കൃത്യമായി പഠിച്ചുകൊണ്ട് പോവുക. ബോക്സർ കലാപം നടന്നത് 1900 1901. പിന്നെ തുറന്ന വാതിൽ നയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അതും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞത്? തുറന്ന വാതിൽ നയം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെച്ചിരുന്ന മതി. തുറന്ന വാതിൽ നയം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണ് നടന്നത്? ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധങ്ങൾ. അതെല്ലാം ചൈനയുമായി ബന്ധപ്പെട്ടവയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏത് എന്നാണ് ചോദ്യം. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം 1774. ചിലപ്പോൾ പ്രസ്താവനയിൽ ചോദിക്കും, ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം 1774 എവിടെയാണ് നടന്നത്? ഫിലാഡൽഫിയ എന്ന സ്ഥലത്താണ് ഇത് നടന്നത്. ഇതിനകത്ത് അമേരിക്കയിലെ കോളനികൾ ഒത്തുകൂടുകയുണ്ടായി. പക്ഷെ ഒരു കോളനി ഒഴിവായി നിന്നു. ആ കോളനിയാണ് ജോർജിയ. ജോർജിയ എന്ന കോളനി ഇതിൽ നിന്ന് മാറി. എന്നാൽ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം 1775. അപ്പൊ ഇതിന്റെ ഉത്തരം ജോർജിയ. പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ്, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം പഠിച്ചിട്ട് പോവുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജെയിംസ് ഓട്ടിസ് എന്ന ആളാണ് അത് പ്രഖ്യാപനം നടത്തി. ആ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സ്റ്റാമ്പ് ആക്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. സ്റ്റാമ്പ് ആക്ട് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോമൺ സെൻസ് എന്ന ലഘുലേഖ കൊണ്ടുവന്നത് ആരാണ്? തോമസ് പെയിൻ. പാരീസ് ഉടമ്പടി ഏത് വർഷമാണ്? 1783. ഇത്രയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. നമുക്കിതൊരു പവർ റിവിഷൻ ആണ്. അപ്പൊ ഇത് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ് ആണ് ഇത്. അപ്പൊ അതിൽ പ്രാതിനിധ്യമില്ല, നികുതിയില്ല, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, ബോസ്റ്റൺ ടീ പാർട്ടി, സ്റ്റാമ്പ് ആക്ട്, കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ, കോമൺ സെൻസ്, പാരീസ് ഉടമ്പടി, ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, 1905 റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ആര്? ഫാദർ ഗപ്പൻ. പഠിച്ചിട്ട് പോവുക, ഇനിയും റിപ്പീറ്റ് ചെയ്യും, ഫാദർ ഗപ്പൻ. നെക്സ്റ്റ്, താഴെ പറയുന്നവൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? സാർസുകളുടെ ഏകാധിപത്യ ഭരണം ബന്ധപ്പെട്ടതാണ്. സാർസ് ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കയിലാണ് നടന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ രൂപീകരിച്ചു എന്നുള്ളത് ശരിയാണ്. സ്റ്റാമ്പ് ആക്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഒന്നും മൂന്നും മാത്രം ആണ്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണ്. ശരി, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വാക്കുകൾ നമുക്ക് പഠിക്കാം. സാർസുകളുടെ ഏകാധിപത്യ ഭരണം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ഡബ്ലഡി സൺഡേ. 1905 പഠിച്ചിട്ട് പോ, ഇനിയും ചോദിക്കും. ഡ്യൂമ, റഷ്യയില് രൂപീകൃതമായ പാർലമെന്റ് ആണ് ഡ്യൂമ. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോഷ്യലിസ്റ്റുകളുടെ രൂപീകരണം, ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആര്? തെറ്റിക്കരുതേ, ലെനിൻ എന്ന് എഴുതി വയ്ക്കരുത്, കെരൻസ്കി എന്ന ആളാണ് ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത്. അതിനെതിരെ, കെരൻസ്കിക്കെതിരെ ലെനിൻ അവതരിപ്പിച്ചതാണ് ഏപ്രിൽ തീസിസ്. തുടർന്ന് ജൂലൈ ദിവസങ്ങൾ എന്ന് പറയുന്ന
പ്രക്ഷോഭ ദിനങ്ങൾ നടന്നു. അപ്പൊ ജൂലൈ ദിവസങ്ങളും റഷ്യൻ വിപ്ലവമാണ്, ഏപ്രിൽ തീസിസും റഷ്യൻ വിപ്ലവമാണ്, ഫെബ്രുവരി വിപ്ലവവും റഷ്യൻ വിപ്ലവമാണ്, ഒക്ടോബർ വിപ്ലവവും റഷ്യൻ വിപ്ലവമാണ്, ബോൾഷെവിക് വിപ്ലവവും റഷ്യൻ വിപ്ലവമാണ്, യുദ്ധകാല കമ്മ്യൂണിസവും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കേ. നെക്സ്റ്റ്, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തെറ്റിക്കരുത്. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 14-ാമൻ ആയിരുന്നു. അപ്പൊ ഇതില് ലൂയി 14-ാമൻ എന്ന് പറയുന്നത് തെറ്റാണ്. ലൂയി 16-ാമനായിരുന്നു ആ സമയത്തെ ചക്രവർത്തി. അപ്പൊ ഇത് തെറ്റ്, പ്രസ്താവന യോജിക്കാത്തത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റ് വരുന്ന രണ്ട് ഓപ്ഷനെ ഇതിനകത്തുള്ളൂ, ബിയും സിയും. നമുക്ക് അതിലോട്ട് വരാം. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ വർഷം മറന്നു വരുത് 1789-ാണ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്ന മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെയാണ്, തെറ്റാണ്. കാരണം അത് അമേരിക്കൻ വിപ്ലവത്തിന്റെയാണ്. അപ്പോ ഒന്നും മൂന്നും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നാല്, മോണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ഇതില് ഈ ജോൺ ലോക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ജോൺ ലോക്കിന്റെ സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ജോൺ ലോക്കും ഇതിനകത്ത് വരാം. മോണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക്, അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവനയെ ശരിയായിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് യോജിക്കാത്ത പ്രസ്താവന. ഇതിലുള്ളതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ബി ആണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688-ാണ്. ശരിയാണേ, പഠിച്ചിട്ട് പോണേ. നെപ്പോളിയന്റെ പതനത്തിന് കാരണമായ വാട്ടർലു യുദ്ധം 1815-ാണ് വരേണ്ടത്. പക്ഷെ ഇത് തെറ്റാണ്, ഇതിൽ 18-ാണ് കിടക്കുന്നത്. 1492-ൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. ശരിയാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917-ാണ്. ശരിയാണ്. അപ്പൊ ഉത്തരം ബി ആണ്. നെക്സ്റ്റ്, 17, റൂസോ തന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം ഏതെന്നാണ് ചോദ്യം? എമിലിയാണ് റൂസോയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം. നെക്സ്റ്റ്, റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കുലാക്കുകൾ. ഇത് ഒരു തവണ മാത്രം ചോദിച്ച ചോദ്യമാണ്, ഇതങ്ങ് പഠിച്ചിട്ട് പോവുക. റഷ്യയിലെ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്തിരുന്ന സമ്പന്നരായ ഭൂവുടമ വർഗം ഏതാണ്? കുലാക്കുകൾ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ബ്ലഡി സൺഡേ 1905-ൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമുണ്ട്. ഡ്യൂമ അവിടുത്തെ പാർലമെന്റ് ആണ്, ബന്ധമുണ്ട്. യുദ്ധകാല കമ്മ്യൂണിസം, ബന്ധമുണ്ട്. എന്നാൽ ബാസ്റ്റൈൽ ജയിലിന്റെ പതനം, ബാസ്റ്റൈൽ എന്നാണ്, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം ബന്ധമില്ല. അപ്പൊ ഓപ്ഷൻ സി. അപ്പൊ ബാസ്റ്റൈൽ ജയിൽ എവിടെയാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാത ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാത ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് വില്യം മൂന്നും മേരി രണ്ടും ആണ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത്. തെറ്റിക്കരുതേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഈ നാല് പോയിന്റ് തന്നിട്ട് എന്താണ് ചോദ്യം? ഇവയിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കും? നമുക്ക് എല്ലാം പഠിക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, ബോസ്റ്റൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവം, ബോക്സർ കലാപം ചൈനീസ് വിപ്ലവം. അപ്പൊ ഇതിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയിൽ ചോദിച്ചിരിക്കുന്നത് അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് പെയിൻ കൊണ്ടുവന്ന ലഘുലേഖയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. വ്യക്തിയുടെ പേര് പറഞ്ഞ പോലെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തോമസ് പെയിൻ, തോമസ് പെയിൻ. നെക്സ്റ്റ്, പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരെന്ത്? 1905-ൽ റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് ലെനിൻ വിശേഷിപ്പിച്ച ഈ സംഭവം, അതിന്റെ പേര് ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച. എവിടെയാണ്? പെട്രോഗ്രാഡിലാണ് നടന്നത്. എവിടെയാണ്? പെട്രോഗ്രാഡിലാണ് നടന്നത്. 26, ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ പ്രസ്താവനയാണ് ശരി? കേന്ദ്രീകൃതമായ ഭരണ പ്രക്രിയ നടപ്പിലാക്കാൻ ഉള്ള രാജാവിന്റെ കഴിവുകേട്. ശരിയാണ്, കേന്ദ്രീകൃതമായ ഒരു ഭരണ പ്രക്രിയ ഇതിനകത്തില്ലായിരുന്നു. ശരിയാണ്. നോബിൾസ് ഓഫ് ദ റോബും നോബിൾസ് ഓഫ് ദ സ്വാഡും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ശരിയാണ്. ചെറുകിട കർഷകർ ബാനലിറ്റസ് എന്ന ഫീസ് നൽകേണ്ടതാണ് എന്നുള്ളത് ശരിയാണ്. നെക്സ്റ്റ്, ഫിസിയോക്രാറ്റ്സ് മൊണാർക്കിയൽ ആബ്സല്യൂട്ടിസത്തിന് എതിരായിരുന്നു എന്നുള്ള പ്രസ്താവനയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 ശരിയാണ്.
നെക്സ്റ്റ്, ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും അദ്ദേഹത്തിന്റെ മകൾ മേരി രണ്ടും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമിന്റെയും സ്ഥാനാരോഹണത്തിലും കലാശിച്ച ചരിത്ര സംഭവം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ ഇങ്ങനെ നിർവചിക്കാം. ശ്രദ്ധിച്ചോ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ എങ്ങനെ നിർവചിക്കാം? ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും, ജെയിംസ് രണ്ടാമൻ, പോയിന്റ് ശ്രദ്ധിച്ചോ, മഹത്തായ വിപ്ലവത്തിൽ സ്ഥാനമൊഴിഞ്ഞത് ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നതും അദ്ദേഹത്തിന്റെ മകൾ മേരി രണ്ടും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമന് സ്ഥാനാരോഹണത്തിൽ കലാശിക്കുകയും ചെയ്ത ചരിത്ര സംഭവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1776 അമേരിക്കൻ വിപ്ലവം ഗ്രേറ്റ് ബ്രിട്ടനിൽ വീണ്ടും ഗുരുതരമായും തുറന്നതുമായ സംഘടനത്തിലേക്ക് നയിച്ചു. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അതിന്റെ നിയന്ത്രണ സംവിധാനത്തിനും പുറത്തു പോകാൻ അമേരിക്കക്കാർ തീരുമാനിച്ചു. ശരി, ജനാധിപത്യത്തിലും റിപ്പബ്ലിക്കനിസത്തിലും അമേരിക്കക്കാർ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. ശരി, കോളനികളുടെ ബ്രിട്ടീഷ് സർക്കാർ അമേരിക്കക്കാരെ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ പ്രജകളായി കണക്കാക്കി. കോളനികളിലെ ബ്രിട്ടീഷ് സർക്കാർ അമേരിക്കക്കാരെ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ പ്രജകളായി കണക്കാക്കി. റീസൺ ശരിയാണ്, അമേരിക്കക്കാർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. ശരിയാണ്. അപ്പൊ സിമ്പിളായിട്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ, അതിനു മുമ്പ് നമ്മൾ പഠിച്ച എന്താണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ ഇങ്ങനെ പറയാം. ജെയിംസ് രണ്ടാമൻ, പേര് ശ്രദ്ധിക്കുക, ജെയിംസ് രണ്ടാമൻ സ്ഥാനമൊഴിയുന്നതിനും അദ്ദേഹത്തിന്റെ മകൾ മേരി രണ്ടും അവളുടെ ഭർത്താവ് വില്യം മൂന്നാമന്റെയും സ്ഥാനാരോഹണം നടക്കുന്നതിനും കലാശിച്ച സംഭവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അതിന്റെ നിയന്ത്രണ സംവിധാനത്തിനും പുറത്തു പോകാൻ അമേരിക്കക്കാർ തീരുമാനിച്ചതാണ്. കാരണം ജനാധിപത്യത്തിലും റിപ്പബ്ലിക്കനിസത്തിലും അമേരിക്കക്കാർ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ കോളനികളിലെ അമേരിക്കക്കാരെ ബ്രിട്ടീഷ് രാജാവിന്റെ പ്രജകളായി അവർ കണക്കാക്കിയിരുന്നു. അമേരിക്കക്കാർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. ഇതെല്ലാമാണ് ഇതിന് കാരണം. അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞത് എല്ലാം എന്ന് ഉത്തരം വരും. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? അവകാശ പത്രികയിൽ ഒപ്പുവച്ച ബ്രിട്ടീഷ് രാജാവ് വില്യം മൂന്നാമനാണ്. മറന്നുപോലെ വില്യം മൂന്നാമൻ. 1775 രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലാണ്. ഒന്നാമത്തെ നടന്നതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഓക്കെ, ആരാണ് നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം രചിച്ചത്? മോണ്ടസ്ക്യൂ ആണ്. തെറ്റിക്കരുത്, മോണ്ടസ്ക്യൂ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കൻ ബോസ്റ്റൺ ടീ പാർട്ടി ബന്ധമാണ്. റൈറ്റ്സ് പർജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സിവിൽ വാറുമായി ബന്ധപ്പെട്ടതാണ്, അത് വരില്ല. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രിവൻസസ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മെയ് ഫോർത്ത് മൂവ്മെന്റ് എന്ന മൂവ്മെന്റ് നടന്നത് ചൈനയിലാണ്. ചിലപ്പോൾ അത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കേ, മെയ് ഫോർത്ത് മൂവ്മെന്റ് നടന്ന എവിടെ? ചൈനയിലാണ്. ചൈനയിലാണ് മെയ് ഫോർത്ത് മൂവ്മെന്റ് നടന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സും മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നും മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര്? നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ, ജെയിംസ് രണ്ടാമൻ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ലോങ് ബാക്ക് ടു ഫ്രീഡം ആരുടെ പുസ്തകമാണ്? നെൽസൺ മണ്ടേല. പഠിച്ചോളണേ. എ മെമ്മറി ഓഫ് സോൾഫെറിനോ, പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇനിയും ആവർത്തിക്കും. എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന പുസ്തകം ഹെൻറി ഡുനന്റിന്റെ പുസ്തകമാണ്. മെയിൻ കാഫ് ആരുടെ പുസ്തകമാണ്? ഹിറ്റ്ലറുടെ പുസ്തകമാണ്. മൈ ഏർലി ലൈഫ് എന്ന പുസ്തകം വിൻസെന്റ് ചർച്ചിലെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നാല് പുസ്തകങ്ങളാണ്. ചിലപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ലോങ് ബാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല, എ മെമ്മറി ഓഫ് സോൾഫെറിനോ ഹെൻറി ഡുനന്റ്, മെയിൻ കാഫ് ഹിറ്റ്ലർ, മൈ ഏർലി ലൈഫ് ആരുടെ പുസ്തകമാണെന്ന് വെച്ചാൽ വിൻസൺ ചർച്ചിൽ. നെക്സ്റ്റ്, ഹൂ സെഡ് ഐ ആം ദ റെവല്യൂഷൻ, ഹൂ സെഡ് ഐ ആം ദ റെവല്യൂഷൻ, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞതാര്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. തെറ്റിക്കരുത്. 36, താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ടെയ്ലി തിത്തെ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. കൃത്യമായി പഠിച്ചിട്ട് പോവുക. ടെയ്ലി തിത്തെ ഗബല്ലെ, ഫ്രഞ്ച് വിപ്ലവകാലത്തെ അവിടുത്തെ നികുതി തന്നെയായിരുന്നു. ശരിയാണ്. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന ജേണൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ശരിയാണ്. പ്രൈറ്റ്സ് പർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈറ്റ്സ് പർജ് ഞാൻ പറഞ്ഞു, അത് ഇംഗ്ലീഷ് സിവിൽ വാറുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ഈ മൂന്ന് പോയിന്റും പഠിച്ചോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ടെയ്ലി ടിത്തെ ഗബല്ലെ, ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന ജേണൽ, ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ വരില്ല. കോണ്ടിനെന്റൽ കോൺഗ്രസ്, ശരിയാണ്. പാരീസ് ഉടമ്പടി, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും മൂന്നും
നാലും ശരിയാണ്, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതൊക്കെ? മൂന്നാമത്തെ എസ്റ്റേറ്റ് ബാങ്കർമാർ വരും, എഴുത്തുകാർ വരും, അഭിഭാഷകർ വരും, പ്രഭുക്കന്മാർ വരില്ല. പ്രഭുക്കന്മാർ വരില്ല, ഒന്നും മൂന്നും നാലും, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന ഒന്ന്, ദേശീയ പരമാധികാരം എന്ന അവകാശവാദമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത്. ശരിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ പരമാധികാരം, ഈ വാക്ക് ശ്രദ്ധിച്ചോ, ദേശീയ പരമാധികാരം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ശരിയാണ്, രണ്ട് പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. സ്വാച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക, ഈ പോയിന്റ് ശ്രദ്ധിച്ചോ. സ്വാച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവാര്? സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെട്ട ആരാണ്? സൈമൺ ബൊളിവർ. ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ബെർണാർഡ് ബെറൂച്ച്. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, ബെർണാർഡ് ബെറൂച്ച്, ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. നെക്സ്റ്റ് ചോദ്യം, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്താ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, മറന്നു വരുത്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. നെക്സ്റ്റ്, താഴെ പറയുന്നത് ഏതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? രാജ്യത്വത്തിന്റെ ദൈവിക അവകാശ സിദ്ധാന്തം തെറ്റാണ്, അത് ഫ്രഞ്ച് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബോസ്റ്റൺ പ്രതിഷേധങ്ങൾ വരും, അസഹനീയമായ ആക്ടുകൾ അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, അത് രണ്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും മാത്രമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ്, ബാസ്റ്റിൽ ജയിലിന്റെ പതനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 47 ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? മാവോ സേതുങ്. 1934 മാവോ സേതുങ് ആണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അനുബന്ധ വസ്തുതകളോ അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളോ ആയിരിക്കാം ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രീഫായിട്ട് ചില ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും കൂടി കവർ ചെയ്തതിന് ശേഷം പോവാം. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഓരോ വിപ്ലവങ്ങളുടെയും കാലഘട്ടങ്ങളാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1773 മുതൽ 83 വരെ. പഠിച്ചിട്ട് പോണേ. ഇമ്പോർട്ടന്റ് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവമാണ്. വർഷം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് 1789, റഷ്യൻ വിപ്ലവം 1917. ചൈനീസ് വിപ്ലവം, സൺ യാറ്റ്സന്റെ വിപ്ലവം 1911, മാവോ സേതുങ്ങിന്റെ വിപ്ലവം 1949 ഇതാണ് കാലഘട്ടങ്ങൾ. കൃത്യമായി പഠിച്ചിട്ട് പോണം. അതിനുശേഷം ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഓരോ വിപ്ലവങ്ങൾ എന്തിനു വേണ്ടി നടത്തി? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് രാജാവിന്റെ സ്വാച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണം കൊണ്ടുവരാനാണ്, അതായത് രാജഭരണം അവസാനിപ്പിക്കുക, പാർലമെന്റിനെ കൊണ്ടുവരിക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് അമേരിക്കയിലെ 13 കോളനികളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് ബുർബൻ രാജവാഴ്ച അവസാനിപ്പിക്കാനാണ്, ബുർബൻ രാജവംശം രാജവാഴ്ച അവസാനിപ്പിക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവം നടന്നത് സർ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ്. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും രാജവാഴ്ച അവസാനിപ്പിക്കാനുമാണ്. ചിലപ്പോൾ കാരണങ്ങൾ ചോദിക്കാം. പിന്നീട് പ്രധാന നേതാക്കളാണേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം, ജോർജ് വാഷിംഗ്ടൺ, തോമസ്, ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഫ്രാൻസിസ്കോ മിരാൻഡ, വെനസ്വേലയിൽ നയിച്ച ആളാണ്. ചിലപ്പോൾ അത് ചോദിക്കുക, മാർക്ക് ചെയ്യാൻ ചോദിക്കും, ചേരുംപടി ചേർക്കാൻ ചോദിക്കും. ജോസേ ഡി സാൻ മാർട്ടിൻ, അർജന്റീന. സൈമൺ ബൊളിവർ, ലാറ്റിൻ അമേരിക്ക. പിന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചനം എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്, അദ്ദേഹം ബൊളീവിയാണ്. ആ രാജ്യം കേൾക്കുമ്പോൾ അറിയാമല്ലോ. റഷ്യൻ വിപ്ലവം ലെനിന്, ട്രോസ്കി, കെറൻസ്കി. പക്ഷെ ചോദിക്കും, ലെനിനും ട്രോസ്കിയും വരുന്നത് ബോൾഷെവിക്ക് എന്ന് പറയുന്ന വിങ്ങിലാണ്, ബോൾഷെവിക്. കെറൻസ്കി വരുന്നത് മെൻഷെവിക്ക് വിങ്ങിലാണ്. ഓക്കെ, തെറ്റിക്കരുത്. ചൈനീസ് വിപ്ലവം സൺ യാറ്റ്സനും മാവോ സേതുങ്ങും. അതിനുശേഷം സ്വാധീനിച്ച ആശയങ്ങളും തത്വചിന്തകരും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജോൺ ലോക്ക് ഉണ്ട്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് ജോൺ ലോക്കിന്റെ ആശയം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും വിദേശശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആളാണ് തോമസ് പെയിൻ. ആരാണ്? തോമസ് പെയിൻ. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു,
യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇന്ന് പഠിച്ച ഡിസ്കഷനിലുണ്ട്. പിന്നെ മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെ, റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ചു. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചു, മൂന്നായിട്ട് തിരിച്ചു. മാ വെച്ചോർക്കുക, മോണ്ടസ്ക്യൂ കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും, ചൈനീസ് വിപ്ലവം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നിവയാണ് ചൈനീസ് വിപ്ലവത്തെ സ്വാധീനിച്ചത്. നെക്സ്റ്റ്, ചില പ്രധാനപ്പെട്ട ഓരോ സമരങ്ങളുടെയും ഫലം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിന് കാരണമായി. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് റിപ്പബ്ലിക്കായി. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കയുടെ മോചനം നടന്നു. റഷ്യൻ വിപ്ലവം സോവിയറ്റ് യൂണിയനെ രൂപീകരണം. ചൈനീസ് വിപ്ലവം ജനകീയ ചൈന റിപ്പബ്ലിക്കുന്നു. അതാണ് ഓരോ വിപ്ലവങ്ങളുടെയും ഫലം. ഇനി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന് പുറമേ ഉള്ളത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണെങ്കിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്, ലോങ് പാർലമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായി വന്നിട്ടിരിക്കുന്നു. റംബ് പാർലമെന്റ്, അവശിഷ്ട പാർലമെന്റ്, ബിൽ ഓഫ് റൈറ്റ്സ്, ഇതെല്ലാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി ചൈനീസ് വിപ്ലവത്തിന്റെയും റഷ്യൻ വിപ്ലവത്തിന്റെയും അമേരിക്കൻ വിപ്ലവത്തിന്റെയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കൂടെ ഓർത്തോളുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രധാന വർഷങ്ങളാണ്. കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്ന് 1492, ബോസ്റ്റൺ ടീ പാർട്ടി 1773, ബാസ്റ്റിൽ ജയിലിന്റെ ആക്രമണം 1789, വാട്ടർലൂ യുദ്ധം 1815, ബോക്സർ കലാപം 1900-1901. പിന്നെ പ്രധാനപ്പെട്ട കലാസാഹിത്യ സൃഷ്ടികൾ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എമിലി, വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കുന്ന റൂസുകളുടെ പുസ്തകമാണ്. എന്നാൽ സോഷ്യൽ കോൺട്രാക്ട്, സ്വന്തം നിയമങ്ങളാൽ ഭരിക്കപ്പെടുമ്പോൾ ഒരു ജനത സ്വതന്ത്രരാണെന്ന് വിശദമാക്കുന്ന പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്, റൂസുകളുടെ പുസ്തകം. ലിയോ ടോൾസ്റ്റോയ്, യുദ്ധവും സമാധാനവും, അന്നാ കരീന, വളരെ ഇമ്പോർട്ടന്റ് ആണ്, യുദ്ധവും സമാധാനവും, അന്നാ കരീന. മാക്സിം ഗോർക്കിയുടെ കൃതിയാണ് അമ്മ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് മാക്സിം ഗോർക്കി രചിച്ച കൃതിയാണ് അമ്മ. അമ്മ ജോൺ റീഡ്, ലോകത്തെ പിടിച്ചു കുലിക്കുക 10 ദിവസം എന്ന കൃതി രചിച്ച ആളാണ് ജോൺ റീഡ്. പഠിച്ചിട്ട് പോണേ, ലോകത്തെ പിടിച്ചു കുലിക്കുക 10 ദിവസം എന്ന പുസ്തകം കൃതി രചിച്ച ആളാണ് ജോൺ റീഡ്. സെർഗി ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന സംവിധായകൻ ഈ ലോകത്തെ പിടിച്ചു കുലിക്കുക 10 ദിവസം എന്ന സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ, പക്ഷേ രചിച്ചത് ജോൺ റീഡാണ്. പിന്നെ അദ്ദേഹത്തിന്റെ, സെർഗി ഐസൻസ്റ്റീന്റെ ഒരു സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കീൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കീൻ എന്നുള്ള സിനിമ, ലോകത്തെ പിടിച്ചു കുലിക്കുക 10 ദിവസം എന്ന സിനിമ, സെർഗി ഐസൻസ്റ്റീൻ ആണ്. എന്നാൽ ജോൺ റീഡാണ് ലോകത്തെ പിടിച്ചു കുലിക്കുക 10 ദിവസം എന്ന കൃതി രചിച്ചത്. മാക്സിം ഗോർക്കിയുടെ കൃതിയാണ് അമ്മ. അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയ്, യുദ്ധവും സമാധാനവും, അന്നാ കരീന, ഇതെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിച്ചത്. പിന്നെ പ്രഖ്യാപനങ്ങൾ, ഞാനാണ് രാഷ്ട്രമെന്നും രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയിട്ടുള്ളതാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14-ാമനാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താൽ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനെറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രാൻസ് ഉതുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ഓസ്ട്രിയയിലെ ഭരണാധികാരിയായ മെറ്റേർണിക്ക് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഐ ആം ദ റെവല്യൂഷൻ, നെപ്പോളിയൻ ബോണപ്പാർട്ട്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമൻ. വിപ്ലവൻ തോക്കിൻ കുഴലിലൂടെ 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞത് മാവോ സേത്തുങ്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ 100 പൂക്കൾ വിരിയട്ടെ, 100 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? മാവോ സേത്തുങ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൃത്യമായി പഠിച്ചിരിക്കുക. മിക്കവാറും നമ്മൾ ഈ പഠിച്ച, നമ്മൾ എടുത്ത ഈ പവർ റിവിഷനിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്ന എൽ ഡി ക്ലർക്കിനും ചോദ്യം ചോദിക്കാൻ സാധ്യത. ഓക്കെ, താങ്ക് യു.